ചൂഷണത്തിന് ശ്രമിച്ചയാളുടെ ഭാര്യയായി അഭിനയിക്കേണ്ടി വന്നു. അത്രയ്ക്ക് വലിയൊരു ഗതികേടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് എന്താ? ഇവ മഹാതെണ്ടി തന്നെ. ആലിംഗന സീന് 17 റീടേക്ക്. ഏതവനാണ് ഈ ആലിംഗനം കെട്ടിപ്പിടിക്കാൻ 17 റീടേക്ക് എടുത്തത്? അവതാര പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹമെന്നാണ്. വിഗ്രഹങ്ങളെല്ലാം ഉടഞ്ഞു പോകണല്ലോ. പറയുന്നു അങ്ങോട്ട് കേട്ടാ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. എന്റെ എല്ലാ മാനവും പോയി. അയ്യേ, അയാൾ അത്രക്കാരനാണോ? തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ. ആലിംഗന സീന് 17 ടേക്ക് എടുത്തെന്ന് റീടേക്ക് എടുത്തെന്ന് പറയുമ്പോൾ അത് ചൂഷണം നിങ്ങൾക്ക് മനസ്സിലായിട്ടല്ലേ. അതിൽ ഒന്നോ രണ്ടോ മൂന്നോ അഞ്ചോ സീൻ ആയി കഴിയുമ്പോഴത്തേക്കിനും റീടേക്ക് ആയി കഴിയുമ്പോഴത്തേക്കിനും ഇത് എന്നെ ചൂഷണം ചെയ്യാമെന്ന് മനസ്സിലാക്കി അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. നീ വലിയവനാടാ. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വെറുക്കാൻ തുടങ്ങി ഈ സ്ഥലം. ലൈക്ക് അതാണ് ഞാൻ എപ്പോഴും ഞാൻ പറയുന്നത്, ആർട്ട് എനിക്ക് ഇഷ്ടമായി, ഈ ആർട്ട് നിലനിൽക്കുന്ന ഈ സ്ഥലം എനിക്ക് ഇഷ്ടമല്ല. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? നല്ലൊരു കലാകാരിയെ പുകയ്ക്കാൻ പറ്റുന്ന ഒരു ഒരു സെന്റർ കൂടിയാണ് സിനിമ. എത്രയോ ആൾക്കാരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പുകച്ചു കളയും. ആ എരണം കെട്ടനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. ഞാനൊരു ഉദാഹരണത്തിന് പര്യായം പറഞ്ഞതേ ഉള്ളൂ. ഐ ലൈക്ക് ആർട്ട്, ഐ ലവ് ആർട്ട്, ആൻഡ് ദാറ്റ് ഈസ് മൈ ലൈഫ്, ദാറ്റ് ഈസ് മൈ എവറിഥിങ്. ബട്ട് അത് നിലനിൽക്കുന്ന ഈ ഇടമുണ്ടല്ലോ, ഐ ആം റിയലി നോട്ട് കംഫർട്ടബിൾ. വഴിയിലെങ്ങാനും കമ്പയിൽ ഒരു തുണി ചുറ്റി വെച്ചാൽ മതി, മണപ്പിച്ച് നോക്കാൻ നടക്കും. പെണ്ണാണോ? അല്ല, വല്ലാതികൾ.